ഇന്നലെ കൂടി കാട്ടാനകൾ ഈ ഒരു പ്രദേശം വഴി ഇതുവഴി കയറി ഇവിടെ നാട്ടിലേക്ക് കടന്ന് കൃഷികളെല്ലാം നശിപ്പിച്ചു. നമുക്കൊരു തരത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാധ്യതയായി. ഒരു മെഡിക്കൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജീവൻ കൈപിടിച്ചിട്ട് വേണം രോഗിനെ കൊണ്ട് പോകാൻ. നല്ലൊരു പുഴയാണ്, പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴും ഏത് സമയം കാട്ടാനകൾ കടന്നു വരാം എന്ന പേടിച്ച് നോക്കി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന നമ്മുടെ സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എം എൽ എമാർ എം പിമാരും മന്ത്രിമാരൊക്കെ ഇപ്പം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഉപേക്ഷിച്ച് അവിടെ ജീവിക്കാൻ പറ്റാത്ത ആരും വന്നിട്ട് ആരും താമസിക്കാൻ പേടിച്ചിട്ട് കിടക്കാൻ പറ്റില്ല, അവരെല്ലാവരും ഉപേക്ഷിച്ചു പോയി. കുറയുമെന്ന് പറഞ്ഞാൽ താൽക്കാലികം മാത്രമേ ഉള്ളൂ. ഈ ഫെൻസിങ്ങും കൊണ്ട് നമുക്ക് കാര്യമായ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ പറ്റണില്ല ഇതിനെ കൊണ്ട്. ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററിയോ അതിൻ്റെ ചാർജറോ ഒരു സാധനമില്ല, അത് വരെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോയി. ഇവർ പറഞ്ഞു നമ്മുടെ സർക്കാരും ഇവിടുത്തെ പുറത്തുകാരും പറഞ്ഞു ഇവിടെ ആരും പെരുകിയിട്ടില്ല എന്ന് പറഞ്ഞു, എല്ലാം ചത്തുകെട്ട് പോയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളാരും കാണുന്നില്ല ചത്തുകെട്ട് പോണത്, ഈ നാട്ടിൽ താമസിക്കുന്ന ഞങ്ങൾ കാണുന്നില്ല, പക്ഷെ ഇവർ കാണുക. ആനകൾ സ്വപ്നം കാണുവാണ്, ആന വരുന്നു കുത്തി പറിച്ചിട്ടുന്നു വീടിൻ്റെ കുത്തുന്നുള്ള സ്വപ്നം അവൾ കാണുന്നത്. അതിന് ഉറങ്ങാൻ 6 മാസം, സത്യമായിട്ട് പറഞ്ഞു 6 മാസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എറണാകുളം ജില്ലയുടെ മലയോര മേഖലയായ പൂയംകുട്ടിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാട്ടാനാക്രമണത്താലും വന്യമൃഗ ശല്യത്താലും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ അനുഭവിക്കുന്നത്. വന്യമൃഗങ്ങൾക്കും കാട്ടാനകൾക്കും വേണ്ടി നിലകൊള്ളാനും സംസാരിക്കാനും സംരക്ഷണം നൽകാനും ഇവിടെ സർക്കാരും വനംവകുപ്പും ഉള്ളപ്പോൾ പാവപ്പെട്ട കർഷകർ അവർ ഇവിടെ അനാഥരാകുകയാണ്. അവരുടെ വേദനകളും അവരുടെ നീറുന്ന പ്രശ്നങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും ഒന്നു കാണാൻ ഇവിടെ സർക്കാരോ വനംവകുപ്പ് അധികൃതരോ ആരും തന്നെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് നേരിട്ട് കാണുവാൻ പ്രേക്ഷകരെ അറിയിക്കുവാനാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാം. പൂയംകുട്ടി സെൻറ് ജോർജ് ദേവാലയത്തിൻ്റെ വികാരിയച്ചൻ ഫാദർ ജോസ് ചിരപ്പറമ്പിലച്ചൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈ ഒരു പൂയംകുട്ടി മേഖലയിൽ ഈ പ്രത്യേകിച്ച് ഈ ഇടവകയിലെ തന്നെ കർഷകരായി ഒരുപാട് വേദനയിലാണ് അവർ കഴിയുന്നത്. ഒരു ഭാഗത്ത് സർക്കാരും കാട്ടാനകളും വന്യമൃഗങ്ങളൊക്കെ ചേർന്ന് മറ്റൊരു ഭാഗത്ത് കാടും ഇതെല്ലാം ചേർന്ന് ഇവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർക്ക് ആരും ഇല്ലാത്ത അവസ്ഥയാണ്. വന്യമൃഗങ്ങൾക്ക് കാട്ടാനകൾക്കൊക്കെ സർക്കാരുണ്ടെങ്കിൽ ഇവർക്ക് ആരുമില്ല. ഒരുപക്ഷെ അവർ ദേവാലയത്തിലേക്ക് തന്നെയല്ലേ വരുന്നത്. എന്താണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ? പൂയംകുട്ടി ഇടവക സ്ഥാപിതമായിട്ട് ഏകദേശം 90 വർഷമായി. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 വർഷമായിട്ട് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഈ ഒരു വർഷം വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ ആളുകൾ ദിനംപ്രതി നമ്മുടെ അടുത്ത് വന്നിട്ട് വളരെ സങ്കടത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ പ്രതീക്ഷയില്ലാണ്ടായി. കാരണം എന്നും ഈ ആനയും മറ്റ് മൃഗങ്ങളും മ്ലാവും കാട്ടുപന്നിയും കുരങ്ങും ഒക്കെ ഇങ്ങനെ കടന്നു വരികയാണ് കൃഷിയിടങ്ങളിലേക്ക്. അത് കൃഷി മുഴുവൻ നശിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഈ ഒരു നിസ്സഹായാവസ്ഥ, ഈ നിലവിളിയാണ് എന്നും കേൾക്കുന്നത്. അത് ആ നിലവിളിക്ക് ഒരു ഉത്തരം, നമുക്ക് ശാശ്വതമായിട്ടൊരു ഉത്തരം നൽകാനായിട്ട് എനിക്കിപ്പോഴും സാധിച്ചില്ല എന്നുള്ളത് ഒരു വികാരി എന്ന നിലയിൽ എനിക്കിപ്പോഴും ദുഃഖത്തോടുകൂടി എടുത്തു പറയാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. കാരണം നാളെ ഇത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ സർക്കാരിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നും നമുക്ക് തീരുമാനം കിട്ടുന്നില്ല. ഇനി ഫോറസ്റ്റ് അധികൃതരിലേക്ക് നോക്കുമ്പോൾ അവരും പറയുന്നത് ഫണ്ടില്ല, നമുക്ക് ശ്രമിക്കാം, ഞങ്ങൾ നിസ്സഹായാവസ്ഥയിലാണ്, ഞങ്ങളുടെ കയ്യിൽ ഇതിനെ തുരത്താനോ ഇതിനെ പ്രതികരിക്കാനോ ഒന്നുമില്ല, അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾ മാറ്റാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് പ്രധാനമായിട്ടും ഇവരെല്ലാം ഉണർത്തുന്ന കാര്യം. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന സ്ഥിതിക്ക് ഇവിടെ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ ആ ജീവിക്കാനുള്ള ആ ഒരു അവകാശം അവർക്ക് ഇതിലൂടെ സ്വസ്ഥമായിട്ട് കൃഷി ചെയ്തും യാത്ര ചെയ്തും അവരുടെ ജീവിതത്തിൽ അന്നം നേടിയെടുത്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു അവകാശമുണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് നിഷേധിക്കാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള അധികാര സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
പുയ്യൻകുട്ടി സെൻറ് ജോർജ് ദേവാലയത്തിന് തൊട്ടടുത്തുള്ള ഒരു കർഷകൻ്റെ കൃഷിഭൂമിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആന അടുപ്പിച്ച് 3 ദിവസം കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃഷിയിടം എല്ലാം ആനയുടെ വിളയാട്ടം തന്നെ നടത്തിയെന്ന് തന്നെ പറയാം. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തെങ്ങിനെ പോലും വെറുതെ വിടാതെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഒരു കൃഷി ഇടത്തിൽ കയറിയപ്പോൾ കാണാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ വീടിൻ്റെ കർഷകനും ഈ വീടിൻ്റെ ഉടമസ്ഥനുമായ ജോർജ് കുട്ടി ചേട്ടൻ ചേരുകയാണ്. എന്തായിരുന്നു ചേട്ടൻ സംഭവം? ഒരു 2 ആഴ്ച മുമ്പാണ് ഒരു ദിവസം ആന വീട്ടിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് റോഡിൽ കൂടെ വന്ന് വീട്ടിലേക്ക് വന്ന് ഈ പറമ്പ് പുരയിടത്ത് കടന്ന് ഇവിടുത്തെ തെങ്ങിൻ തൈ എല്ലാം പറിച്ച് തിന്ന് ഒരു ദിവസം മടങ്ങിപ്പോയി. അടുത്ത ദിവസം വീണ്ടും വന്ന് ബാക്കിയുണ്ടായിരുന്ന തെങ്ങിൻ തൈയും പറിച്ച് തിന്നു. വലിയ തെങ്ങിൻ്റെ തൊലി മുഴുവൻ പൊളിച്ച് തിന്നിട്ട് വീണ്ടും പോയി മുകളിൽ പോയി കൈതക്കൂട്ടവും കൈതയും വാഴയൊക്കെ നശിപ്പിച്ചു. അവിടുത്തെ കയ്യാലയും നശിപ്പിച്ചു. ഇവിടെ ഒരു കുറേ ദൂരം കയ്യാല ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് 1920 100 കൊല്ലമായി. വെല്ലിപ്പം വന്ന് സ്ഥലം മേടിച്ചതാണ്. 100 വർഷമായി. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ഉദ്രവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇതുപോലെ ഉണ്ടായത്. ഇപ്പോൾ ഈ അടുത്ത 2-3 വർഷമായിട്ടാണ് ഇത്രയ്ക്കധികം കൂടിയത്. ഏറ്റവും ഉദ്രവം ഉണ്ടാക്കുന്ന ആനയാണ്. ആന പുരയിടത്തി ഒരു കൂട്ടം വന്ന് കയറി എല്ലാ കൃഷിയും നശിപ്പിച്ചു പോകും. വാഴ, കവുങ്ങ്, തെങ്ങ് എല്ലാം നശിപ്പിച്ചിട്ട് പോകും. പിന്നെ ഉള്ളത് പന്നി, കപ്പ, ചേന, ചേമ്പെന്നുള്ളത് പന്നി നശിപ്പിക്കും. അടുത്തത് മ്ലാവ്, മ്ലാവ് ഈ റബ്ബർ തൈ എല്ലാം കടിച്ച് തിന്നും. പിന്നത്തേത് കുരങ്ങ് അണ്ണാനുമാണ്. അത് ഇത്രയും കാലം ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് കുരങ്ങിൻ്റെ വലിയ കൂട്ടങ്ങളും അണ്ണാൻ്റെ കൂട്ടവും മലയണ്ണാൻ്റെ കൂട്ടവും വന്നിരിക്കുകയാണ്. അത് കരിക്ക് മുഴുവൻ കളയും, തേങ്ങ മുഴുവനും കളയും, പിന്നെ കൊക്കോ മുഴുവനും കളയും. അങ്ങനെ ഒരു തരം കൃഷിയിൽ നിന്നും ഒന്നും കിട്ടാത്ത സ്ഥിതിയായിരിക്കുകയാണ് അതൊന്ന്. രണ്ടാമത് ഞങ്ങൾക്ക് പേടിച്ചിട്ട് രാത്രിയിലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. വൈകിട്ട് 1:30 കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. രാവിലെ 6 വരെ മുറ്റത്ത് പോലും ഇറങ്ങാൻ പേടി. നമ്മുടെ മുറ്റത്ത് കൂടിയാണ് ആന ഇങ്ങോട്ട് കയറി വന്നത്. ഇതുവരെ ഒരിക്കലും 100 കൊല്ലമായിട്ട് വന്നിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ആനയെ തടയാനായിട്ട് ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫെൻസിങ്ങോ എന്തെങ്കിലും കണ്ട് ആനയെ തടയുക. ബാക്കി നമ്മുടെ പറമ്പിൽ കയറുന്ന മൃഗങ്ങളെ കൊല്ലാനോ കെണി വെച്ച് പിടിക്കാനോ വിഷം വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊല്ലാനേ കുരങ്ങനെ അണ്ണാനേ പന്നിയേയും മ്ലാവിനേയും കൊല്ലാൻ നമുക്കും കൂടി അനുവാദം തരിക. അല്ലെങ്കിൽ ഇവിടെ യാതൊരു കൃഷി ഉണ്ടാകുകയല്ല, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിരിക്കുവാണ്. ഇപ്പോൾ ഈ കാട്ടിൽ നിന്ന് ആനയുടെ വരാതിരിക്കാനുള്ള ഫെൻസിങ് കാര്യങ്ങളൊന്നും ഫോറസ്റ്റുകാർ ഇട്ടിട്ടില്ലേ? ഒരിക്കലും ഇട്ടിരുന്നു, പക്ഷേ അത് തുടർന്ന് മെയിൻ്റെനൻസ് ഇല്ലാണ്ട് കിടന്ന് നശിച്ചുപോയി. ആ ഫെൻസിങ് ഇട്ടപ്പോൾ കുറച്ച് 1 വർഷത്തേന് നമുക്ക് ആക്രമണം വളരെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ ആക്രമണം ഉണ്ടായ സമയത്ത് അത് നമ്മൾ ഫോറസ്റ്റുകാരെ അറിയിക്കുകയും അവർ വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടായോ? അവരെ അറിയിച്ചു, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ആയിട്ടുണ്ടായിട്ടില്ല. അവരെന്താണ് കാരണം പറഞ്ഞത്? അവർക്ക് ആളില്ല, ഫോഴ്സില്ല, രാത്രി വന്ന് ഓടിക്കാനൊന്നും ഫോഴ്സില്ല, പിന്നെ ഫണ്ടില്ല എന്നുള്ള മറുപടികളാണ്. മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ചേട്ടൻ്റെ ഭൂമിക്ക് വേണ്ടി ഫെൻസിങ് ഇട്ടിരിക്കണം. അതെ, ഞാനിപ്പോൾ ഈ ആ ആന വന്ന ആക്രമണം കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വനത്തിന് ചുറ്റും സോളാർ ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടു. അതിന് ഏകദേശം 1 ലക്ഷം രൂപ മുടക്ക് വന്നു. പക്ഷേ എന്നെ പോലെ എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റത്തില്ല. 1 ലക്ഷം രൂപ ഒരു വീടിന് ചുറ്റും ഫെൻസിങ്ങിന് മുടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സോളാർ പാനൽ, ബാറ്ററി, ബാക്കിയുള്ള എല്ലാം കൂടെ വരുമ്പോൾ 1 ലക്ഷം രൂപയെങ്കിലും വരും ഒരു പറമ്പിന് ചുറ്റും ഇടുമ്പോൾ. അങ്ങനെ എല്ലാവർക്കും സാധിക്കുകയില്ല. അപ്പം ഗവൺമെൻറ് അതിൻ്റെ അകത്ത് മുൻകൈ എടുത്ത് എല്ലാവർക്കും കൂടി ഒരു സംരക്ഷണം. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ആനയെ പേടിച്ച് ഞങ്ങളിങ്ങനെ ഇതിന് കൂട്ടിനുള്ളിൽ കഴിയുന്ന പോലെയാണ് കഴിയുന്നത്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നും പോകാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ മോള് ജോലിക്ക് പോയിട്ട് 7 മണിക്കാണ് വരുന്നത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കൂട്ടിക്കൊണ്ട് വരുവായിരുന്നു. 7 മണിയാകുമ്പോഴേക്കും ഈ അപ്പുറത്ത് ആന വരും. അപ്പോൾ അത്രയ്ക്ക് പേടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ കാണുന്ന വഴിയിൽ കൂടെ കയ്യാലി ഇടിച്ചാണ് ആന ഇങ്ങോട്ട് പ്രവേശിച്ചത്. ഒരു കൂട്ടം ആനകളുണ്ടായിരുന്നു, ഒരു കൂട്ടം ആനകളുണ്ടായിരുന്നു. ആ ഈ സ്ഥിരമായിട്ട് ഇതിലൂടെ വന്ന് കയറി ഇടിച്ച് കയറി പോവുകയാണ്. ഈ കല്ലെല്ലാം ഇടിച്ച് കളഞ്ഞ് അതെ ആന നശിപ്പിച്ച് കളഞ്ഞതാണ്. അതാണോ തെങ്ങ്? അതെ, എന്നിട്ട് ആ തെങ്ങിനെ ആ തെങ്ങ് പറിക്കാനാണ് പോയത് അങ്ങോട്ട്. ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. അത് ബോർഡോ മിശ്രിതം അത് പരട്ടി കൊമ്പ് വെച്ച് കുത്തി തൊലി മുകളിൽ വരെ പൊളിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഈ കൊടിയെല്ലാം ചവിട്ടി കളഞ്ഞു. ഇവിടെ ഒക്കെ കൊടി ഉണ്ടായിരുന്നു. റബ്ബറിലേക്ക് കയറി, റബ്ബർ കളഞ്ഞില്ല, മുകളിൽ കുറച്ച് വാഴയും പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു കളഞ്ഞു. തുടരെ തുടരെ കയറാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പേടിയായി.
ഒരു ദിവസം വന്ന് പോവുകയാണ് പിന്നെ അങ്ങനെ ആക്സിഡന്റലായിട്ട് വന്ന വർഷമായിട്ട് ചേട്ടൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് വർഷമാണ് അല്ലേ? ആ 10 വർഷമാണ് ഇവിടെ പൊതുവെ ആനശല്യം കൂടിയത്. ഈ പറമ്പിൽ ആദ്യം കയറുന്ന ഇപ്പോഴും ഈ വർഷമാണ്. കഴിഞ്ഞ ദിവസം കാട്ടാന കയറി വീട്ടിലെ കൃഷി മൊത്തം നശിപ്പിച്ച ആ ജോർജുട്ടി ചേട്ടൻ തൊട്ട് മുമ്പ് നമ്മൾ കേട്ടു ആ ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള കാടാണ് പൂയിങ്കുട്ടി കാടാണ്. ഈ കാടിനോട് ചേർന്ന് ഫോറസ്റ്റ് ഇട്ടിരിക്കുന്ന ഫെൻസിങ്ങിൻ്റെ അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ വന്യമൃഗങ്ങൾക്ക് വളരെ സുഗമമായി നാട്ടിലേക്ക് ഇറങ്ങി ഇവിടുത്തെ കൃഷിയെല്ലാം നശിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ വനം വകുപ്പ് വളരെ നല്ലൊരു സൗകര്യം ചെയ്തു കൊടുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. യാതൊരു തടസ്സവും അവർക്ക് സുഖമായി കയറാം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും തൊട്ട് മുമ്പിൽ തന്നെയാണ് ആ ചേട്ടൻ്റെ വീട്. ഈ ഒരു ഈ വഴി തന്നെ സുഖമായിട്ട് ആനകൾക്ക് കയറാം. തൊട്ട് മുമ്പിൽ തന്നെയാണ് ആ ചേട്ടൻ്റെ വീട്. ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന വനം വകുപ്പ് ഇങ്ങനൊരു സൗകര്യം നമ്മുടെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി നാട്ടിലിറങ്ങി ഭക്ഷ്യസാധനങ്ങളെല്ലാം നശിപ്പിക്കാനുള്ളൊരു സൗകര്യം വനം വകുപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഏകദേശം 100,000 രൂപ ചിലവാക്കിയാണ് ഈ ഒരു ഫെൻസിങ് ഇവിടെ ഇട്ടിരിക്കുന്നത്. തൊട്ട് മുമ്പേ നമുക്ക് കാണാൻ സാധിക്കും കാട് നല്ല വഴിയാണ്, റോഡാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ആനകൾ സ്ഥിരം ഇറങ്ങി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഒരു സെൻസറും വെച്ചിട്ടുണ്ട് ആനകൾ കയറി വരാണെങ്കിൽ കാണാനായിട്ട്. ഏകദേശം 100,000 മുടക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലും മുടക്കാനില്ലാത്തൊരു കർഷകൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നും കൂടി നമ്മൾ ഈ ഒരു സമയം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു ഫെൻസിങ് ഇട്ടപ്പോൾ വന്യമൃഗാക്രമണം കുറച്ച് കുറവുണ്ട് എന്ന് അദ്ദേഹം നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പൂയംകുട്ടി പുഴ. ഇവ പൂയംകുട്ടി മേഖലയിലെ കർഷകർക്ക് ഏറ്റവും ഭീതി നാശനഷ്ടം വരുത്തുന്ന കാട്ടാന കടന്നു വരുന്ന ദേശീയപാതയാണ് ഈ കാണുന്ന പുഴ. ഈ പുഴയിലൂടെയാണ് കാട്ടാനകൾ, അത് ഒന്ന് രണ്ടൊന്നല്ല ഒരു കൂട്ടം കാട്ടാനകൾ, ഏത് സമയം ഏത് ദിവസവും നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ തലേ ദിവസം കൂടി ഇവിടുത്തെ ആൾക്കാരുകൾ കർഷകർ പറഞ്ഞത് ഇന്നലെ കൂടി കാട്ടാനകൾ ഈ ഒരു പ്രദേശം വഴി ഇതുവഴി കയറി ഇവിടെ നാട്ടിലേക്ക് കടന്ന് കൃഷികളെല്ലാം നശിപ്പിച്ചു. അത്രമാത്രം ഭീതിതമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് തന്നെ. ഇത് കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ്. ഇവിടെ തന്നെ കാട്ടാനകളുടെ ആനപ്പിണ്ടൊക്കെ നമുക്ക് കാണാം മുഴുവനായിട്ട്. നമ്മളിപ്പോൾ രണ്ടുപേര് ചേരുകയാണ്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഭീകരാവസ്ഥ? ഇവിടുത്തെ ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. ഒരു വൈകുന്നേരം ഒരു 5 കഴിഞ്ഞാൽ പിന്നെ ആനയുടെ കേന്ദ്രമാണ്. ഒരു മനുഷ്യൻ ഇതിലൂടെ യാത്ര ചെയ്യാനോ ജീവിക്കാനും പറ്റാത്ത സാഹചര്യം. ഇതുവഴിയാണ് ആനകൾ കടന്നു വരുന്നത്. ഇവിടെ വരുന്നു, മെയിൻ റോഡിലേക്ക് കിടക്കുന്നു. എന്നിട്ട് 14 ബസ് ഓടുന്ന റൂട്ടാണിത്, മെയിൻ റോഡ്. ആ മേളിൽ കാണുന്നത് മെയിൻ റോഡ്. അതിനകത്ത് 9 വരെ സമയം, ലാസ്റ്റ് ബസ് 9:30. ആ സമയം വരെ ആളുകൾക്ക് യാതൊരു ഇവിടെ കടന്നു പോകുന്ന ഭീതിയാണ്. എങ്ങനെ കടന്നു പോരുന്ന രക്ഷയില്ല. എല്ലാവരും വണ്ടി, ഒരു വണ്ടി പോയാൽ വലിയ ബസ് പോയാൽ അതിൻ്റെ പുറകെ ആണെങ്കിലും ബൈക്കാരെല്ലാം അതിൻ്റെ പിന്നെ പിടിച്ചാണ് പോരുന്നത്. ഒറ്റ വണ്ടി ഒരാൾക്കായിട്ട് ഒരു കാറുകൾക്കായിട്ട് പോകാൻ പറ്റത്തില്ല. 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ആശുപത്രിയിൽ വരെ പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കണമെന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ കീഴാലിപ്പടി ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടുന്ന് തൊട്ട് മൊവയൻകുട്ടി മണിയണ്ടഞ്ചാൽ വരെ ഒരു മെഡിക്കൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ജീവൻ കൈപ്പിടിച്ചിട്ട് വേണം രോഗിനെ കൊണ്ട് പോകാൻ. കാരണം മരിക്കാൻ വേണം രോഗിനെ കൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ആളെ കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിച്ചിട്ട് ഒരു കാരണം സംഭവം പറ്റില്ല. കാരണം അത് കാരണം ഇവിടെ വണ്ടിയിലെ എക്സ്ട്രാ ലൈറ്റുകളും കാര്യങ്ങളും അതിനുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. മെയിനായിട്ട് ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ ജീപ്പൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ ഓട്ടോറിക്ഷ ഉള്ളത്, ഓട്ടോറിക്ഷ ഒരു കാരണം സംഭവം പറ്റില്ല. കഴിഞ്ഞ ദിവസം കളപ്പാറെ ബ്ലാവ് തട്ടി മെഡിക്കൽ പോയ വണ്ടിയാണ് ആൾ മരിച്ചത്. അത് തന്നെയല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആന ഓടിക്കുന്നുണ്ട്, അക്കരെ നിന്ന് ആന ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം നമുക്കെന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഇവിടെ ചെറുപ്പം തൊട്ടേ ജീവിക്കുന്ന ആളാണ്. അതായത് ഇപ്പോൾ ഒരു 63 ഞങ്ങളിവിടെ ജനിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആന കണ്ടു കഴിഞ്ഞാൽ നമ്മളിവർ ഒച്ച എടുത്തു, അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചു, ഒരു ലൈറ്റ് വട്ടം കൊണ്ടു ആന ഓടുമായിരുന്നു. ഇപ്പം നമ്മുടെ ലൈറ്റ് വട്ടം കാണുമ്പോൾ നമ്മുടെ അടുത്തേക്ക് പാഞ്ഞു വരിക. നമ്മളെന്തെങ്കിലും മിണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു 2 മുമ്പ് ഇപ്പോൾ ആ ബെന്നി എന്ന് പറഞ്ഞ ആളെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളെ തടസ്സം ആദ്യം എൻ്റെ നേരെ ഓടി വന്നതാണ്. എൻ്റെ നേരെ ഓടി വന്നിട്ട് ഞാനതിൽ നിന്ന് വെട്ടിച്ച് മാറി കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ അടുത്തേക്ക് വന്നത്. അന്നാണ് പുള്ളീനെ പോയി തട്ടിയത്. അവന് ഒന്നെങ്കിൽ പിള്ളേരുടെ ഭാഗ്യം, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ അവൻ്റെ ആയുസിൻ്റെ ബലം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവനെ ശകലം പോലും കിട്ടുന്നതല്ല അവനെന്ന്. എനിക്കിട്ടും കിട്ടിയെന്നെ അന്ന് തട്ട്. ഞാനും ബൈക്കിൽ ഇറങ്ങി വന്ന സമയത്ത് രണ്ടാന കുറേ റോഡിൽ നിൽക്കേണ്ട 2 ചാടി കയറി വന്നു. ഈ ആന രണ്ടെണ്ണം ചാടി കയറണം കണ്ടിട്ടാണ് ഞാനും വണ്ടി നിർത്തിയത്. അല്ലെങ്കിൽ അന്ന് എനിക്ക് മണി കിട്ടും. കാരണം ഇപ്പുറത്തെ വളവ് തിരിഞ്ഞ് അറിയില്ല നമ്മൾ. ഇതാണ് നമ്മുടെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ ആന ഓടിച്ച് വീണിട്ടുണ്ട്, ബൈക്കിൽ പോയിട്ട് റബ്ബർ വട്ടം പോയിട്ട് വീണിട്ടുണ്ട്.
പല പല പ്രാവശ്യം ആനയുടെ മുമ്പിൽ വട്ടം ചാടിയിട്ടുണ്ട് ഞങ്ങൾ ഈ വഴിക്കൂടെ എല്ലാം. കാരണം ഞങ്ങൾ രാത്രി 2 മണിക്ക് 3 മണിക്ക് ഈ വേനൽക്കാരൊക്കെ കഴിയുമ്പോൾ ചൂട് കൂടുതലായത് കൊണ്ട് ഒന്ന് പാൽ കുറവ്, രണ്ടാമത് നമ്മൾ ഈ തീ പോലെയുള്ള ചൂടിൻ്റെ അകത്ത് നേരത്തെ പണി തീർക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ പൊഴി നിൽക്കുന്ന സമയത്ത് ചൂട് കൂടണം കൊണ്ട് നേരത്തെ പണി തീർക്കാൻ വേണ്ടിയിട്ട് രാത്രി പോയി വെട്ടും. പക്ഷേ നമുക്ക് പലപ്പോഴും പോകാൻ പറ്റില്ല. പിന്നെ ഒരു ദൈവാനുഗ്രഹം നമ്മുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് കാടനുള്ള ഒരു പരിചയമൊക്കെ വെച്ചിട്ട്, പക്ഷേ ആ അവസ്ഥയൊന്നും ഇന്ന് പാടില്ല. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റില്ല. ഇത് ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ പോയിട്ട് പള്ളിപ്പാൻ വന്നിട്ട് പുള്ളി ആന ഓടിച്ചുകൊണ്ട് നടന്ന് കഴിഞ്ഞിട്ട് ആ അതിന് മുമ്പിൽ പെട്ട കാരണം പുള്ളിക്ക് പള്ളിപ്പാൻ പറ്റില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രേക്ഷകരും കൂടി അറിയാൻ വേണ്ടി, ഇത് കാട്ടിലൊന്നല്ല ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾ നിൽക്കുന്നത് നാട്ടിലാണ്. ഇതിൻ്റെ മേളിൽ തൊട്ട് ഈ കാണുന്നതാണ് ദേശീയ ഇവിടുത്തെ മെയിൻ റോഡാണ് ഈ പോകുന്നത്. അതും പണ്ടത്തെ മൂന്നാറ് മെയിൻ റോഡായിരുന്നു, ദേശീയ ആയിരുന്നു, പക്ഷെ അത് അടച്ചിട്ടിരിക്കുകയാണ്. ആ റോട്ടിൽ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും പേടിയോടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ലൊരു പുഴയാണ്, പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴും ഏത് സമയം കാട്ടാനകൾ കടന്നു വരാം എന്ന പേടിച്ച് നോക്കി തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമുക്ക് എന്തായാലും ഇതിലൂടെയാണ് ആന കടന്ന് നാട്ടിലേക്ക് കൃഷിയിടത്തിലേക്ക്, എന്തായാലും ആ വഴി തന്നെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ചവിട്ടി മെതച്ചിട്ടേക്കുന്നത് ഏകദേശം ഒരു ട്രാക്ടറൊക്കെ ഇട്ടിട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആന സ്ഥിരം വേണ്ട വഴിയാണ്, അതാണിത്. ഇതുപോലെ എങ്ങനെ കിടക്കുന്നത് ആനപ്പിണ്ട, അതേ ഉണ്ട്, സമൃദ്ധമായി ആനപ്പിണ്ടം കിടക്കുന്നു, ആന കിടക്കുന്നു ആനപ്പിണ്ട. പിന്നെ അവരെല്ലാം ഇത് ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഈ ആന എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്പം തന്നെ സന്ദേശം വരും. പക്ഷേ അവരറിയിക്കുമ്പോൾ അവർ പറയുന്നത് വണ്ടിയില്ല, അല്ല സ്റ്റാഫില്ല, ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് പറയുന്നത്. ഇന്നലെ രാത്രി വെളുപ്പിന് വന്ന് തൂറി കൂട്ടി മുള്ളിയിട്ട് ഈ മൂത്രത്തിൻ്റെ മണം പോലും മാറിയുള്ള നമുക്ക് ഈ മണം സഹിച്ചു കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് യാനച്ചൂരം എന്ന് പറഞ്ഞത്. ഈ മൂത്രത്തിൻ്റെ മണമാണ് ഭയങ്കരം. ഇത് ഞങ്ങൾ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ നമ്മളിതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വേറെ മാർഗ്ഗമല്ല. സർക്കാരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്നോ നമുക്ക് അനുകൂലമായ യാതൊരു നടപടികളും ഇല്ല. ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന നമ്മുടെ സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ടി MLA മാരും MP മാരും മന്ത്രിമാരൊക്കെ ഇപ്പം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം മനുഷ്യന് യാതൊരു വിലയില്ലാണ്ട് ആദ്യം ഒരവസ്ഥയായിപ്പോയി. അത്രയും ദയനീയമാണ് ഇവിടുത്തെ ജീവിതം. അത് വന്നിട്ട് ഇവിടെ കയറി അങ്ങോട്ട് തകർക്കുകയാണ്. അപ്പം ഇവിടെ പിന്നെ പ്ലാവ് ഉണ്ട്, ഇത് ഇതൊക്കെ അവർക്ക് സമയത്ത് ചൊറിച്ചിൽ വരുമ്പോൾ ചൊറിയുന്ന ചൊറിയുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ പ്ലേസ് പാട് പാട് ഇതോട്ടെ, ഈ കുട്ടിയുണ്ടോ, ഇതോട്ടെ, ഈ പന ഇത് അനമറിച്ചതിൻ്റെ ബാക്കി അവശേഷമായി കാണുന്നു. അത്യാവശ്യമാണ് ആനക്കാട്ട് സ്വപ്നം കാണണ്ട. ആന ആന വന്ന് ഭീതിപ്പെടുത്തുന്ന സ്വപ്നം, ആന ഉറങ്ങാൻ പറ്റും. 6 മാസമായി ഉറങ്ങിയിട്ട്. അതുപോലെ ഇവിടുത്തെ ഞാൻ മാത്രമല്ല എല്ലാ കർഷകരും ഇവിടെ ഉള്ള എല്ലാ ജനങ്ങളും ഇത് നമ്മളീ കാണുന്നത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന് വേണ്ടിയിട്ട് 1977 അവർ അവരുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവിടെ വർക്കേഴ്സ് വേണ്ടിയിട്ട് പണിത ക്വാർട്ടേഴ്സാണ്. അതിന് നാശിപ്പിച്ചില്ലേ, അല്ലേ, തകർത്ത് കളഞ്ഞിരിക്കുന്നു. അവരതാണ് അവിടെ നിന്ന് അത് ഉപേക്ഷിച്ച് പോയി, ഉപേക്ഷിച്ച് അവിടെ ജീവിക്കാൻ പറ്റാത്ത ആരും വന്നിട്ട് ആരും താമസിക്കാൻ പേടിച്ചിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ. അവരെല്ലാവരും ഉപേക്ഷിച്ച് പോയി. അതാണിപ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ആന തകർത്ത് നാശകോശമാക്കിയിട്ടിരിക്കുന്നു. അത് റോഡ് തൊട്ട് ഇതാണ് മെയിൻ റോഡ്. 14 ബസ് ഓടുന്ന ആലുവ, പഴയ ആലുവ വന്ന റോഡിൻ്റെ ഭാഗം ഓരത്തെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് തൊട്ട് താഴെപ്പുഴ ആ ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്ന് മിനിയാന്ന് ഞങ്ങൾ ഒരു 25 പേര് ആന വന്നു അറിഞ്ഞു. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു 5 മണിക്ക് വൈകുന്നേരം 5 മണിക്ക് ആന കയറി ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു 10-25 പേര് ഇവിടെ ഒന്നിങ്ങനെ നിൽക്കുന്നു. ആനയ്ക്ക് ഒരു കൂസലും ഇല്ല. ആന അവിടെ പല ഒച്ച എടുക്കുന്നു, പല പച്ച ഇവിടെ തന്നെ ഈ ദേ സ്പോട്ടിൽ ഒച്ച എടുക്കുന്നു. അന്ന് ഒരാൾ കയറി വന്നത്, ബാക്കിയുള്ള അക്കരെ നിൽക്കുന്നു, അക്കരെ പുറത്തേക്ക് അക്കരെ നിൽക്കുന്നു, ബാക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ആന വന്നിട്ട് ഒരൊറ്റ കൊമ്പനാണ്, ഒറ്റ കൊമ്പൻ ഒന്നിച്ച് ഇവിടെ നിൽക്കുന്നു. എത്ര ശല്യം ചെയ്ത് എത്ര ആൾക്കാർ വെച്ച് ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് പോകില്ല. അവസാനം എന്ത് ചെയ്തു, ആൾക്കാരും കുറേ പേർ ആൾക്കാർ കൂടി ഇപ്പം ഇവൻ പതുക്കെ ഇങ്ങോട്ട് മാറി, പുറകോട്ട് മാറി. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു പതുക്കെ പോയതാന്ന് വിചാരിച്ചു. അതിട്ട് ആൾക്കാർ ഇവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് അവൻ ആ കെട്ടിടത്തിൻ്റെ ബാക്കിലൂടെ പോയിട്ട് ആരും കാണാതെ അപ്പുറത്തെ വഴുത്തോടെ കയറി ആൾക്കാർ ഇവിടെ നോക്കിയിരിക്കും. പറമ്പിൽ കയറി അവൻ ചക്ക പറിച്ചു. എൻ്റെ പ്ലാ അപ്പോൾ എൻ്റെ പ്ലാവിൻ്റെ ചക്കയാണ് പറിച്ചത്. അപ്പോഴും ഞാനറിയുന്നില്ല. അപ്പോൾ ഞങ്ങളോട് നോക്കിയിരിക്കുക, അവനിപ്പോൾ വരും വിചാരിച്ച്. അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് പറയുന്നത് ചക്ക പറിക്കുന്നു, വേഗം വരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പം അവിടെ ഓടിച്ചു. പിന്നെ ഞങ്ങളെല്ലാം കൂടി അവിടെ ചെന്നു. ആനകൾക്ക് പേടി മാറി, പേടി മാറിയെന്ന് വെച്ചാൽ ഇപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വേദന കൊടുക്കുന്ന ഇതിലൊക്കെ നായാട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അതെല്ലാം ബാൻ ചെയ്തില്ലേ. അപ്പോൾ അത് പറഞ്ഞാൽ അവർക്ക് ഒരു വേദന കിട്ടുന്നില്ല. അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം
ഇവിടുത്തെ സർക്കാരും വനവകുപ്പും ആനകൾക്കൊപ്പം അവർക്ക് മനസ്സിലായി കാണും. അതായിരിക്കും പുല്ല് സപ്പോർട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ പുതിയ നിയമങ്ങളെല്ലാം വന നിയമങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ വിലയില്ല, പുല്ല് വില. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ? അപ്പോൾ അതാണ് സാധ്യത. സർക്കാർക്ക് സർക്കാരിനും ആനകൾക്കും ആണെന്നുണ്ട് മനുഷ്യരുടെ പുല്ല് വില. സത്യം പറഞ്ഞത് വളരെ സത്യമാണ്. സത്യമാണ്. അതെ. ആന കഴിഞ്ഞ ദിവസം വന്ന് നിന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, ഈ മെയിൻ റോഡിന് സൈഡിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഇവർ നമ്മുടെ സംസാരിച്ചതും ഇവരുടെ പേടിയാണ്. ചേട്ടാ നേരത്തെ പറയേണ്ടത് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പേടിയാണ്. ആന സ്വപ്നം കാണുവാണ്. ആന വരുന്ന് കുത്തി പറിച്ചിട്ടൊന്നും വീടിൻ്റെ കുത്തുന്നുള്ള സ്വപ്നം അവൾ കാണുന്നത്. അതുകൊണ്ട് ഉറങ്ങാൻ ആറ് മാസം, സത്യമായിട്ട് പറഞ്ഞു, ആറ് മാസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കർഷകരുടെ മെയിൻ പ്രശ്നം എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാട്ടൊന്നുമല്ല കേട്ടോ, നമ്മൾ നേരത്തെ തൊട്ട് താഴെയാണ് പുഴ കണ്ടത്. ആ പുഴയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി, ആ കയറുന്ന വഴി കണ്ടു, ഇവിടെ എത്തി, ഇവിടെ നിന്ന് റോഡ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മനുഷ്യവാസം, അത് ജനങ്ങളുടെ കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്ന വീടുകൾ ഒക്കെ ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആ പുഴയിൽ നിന്ന് കയറി വന്നു, നമ്മൾ ഈ വഴി എത്തി, ഇത് നേരെ റോഡിലേക്ക് കടക്കുന്നത്. ചേട്ടാ ഇതെന്താ ഈ ഫെൻസിങ് ഇങ്ങനെ കിടക്കുന്നത്? ഫെൻസിങ് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറേ നോട്ടക്കുറവ് കൊണ്ട് പോയതുണ്ട്. പിന്നെ ആന കയറി മൊത്തം എല്ലാം ഈ കാല് ചവിട്ടി ഓടിച്ച് കളയും. ഇതിപ്പോൾ ഒരു 7 വർഷമായിട്ട് ഇട്ടിട്ട് ഒരു 6 മാസത്തേക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആന എന്നെ എഴുന്നേറ്റാൽ ഒന്നെങ്കിലും ഒരു മരം മറച്ചതിൻ്റെ മുകളിലേക്ക് ഇടും, ഇല്ലെങ്കിൽ ഇവർ എന്നെയാണെന്ന് കഴിഞ്ഞാൽ ഈ കൈനട വെച്ചിട്ട് കാല് ചവിട്ടി ഓടിച്ച് കളയും. കാല് ചവിട്ടി ഓടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കവച്ചാൻ കിടക്കും. കവച്ച് കടന്നിട്ട് പറമ്പിൽ കയറുക. പറമ്പിൽ കയറിയിട്ട് ഇപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ വീട്ടിൽ ഇച്ചിരി കപ്പയും കഞ്ഞിയും കാച്ചിലൊക്കെ തിന്നുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ നമ്മൾ പരിഷ്കാരം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നെ നല്ല ഹോട്ടലിൽ പോയി ഒരു ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കണം തോന്നും. പിന്നീട് അത് ടേസ്റ്റ് പറ്റി എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലെ ഭക്ഷണം അവർക്ക് ഇറങ്ങുള്ളൂ. അതായത് പ്ലാവ്, കമുക്, തെങ്ങ്, ചക്ക, കന്നാര, അതുപോലെ നമ്മളെന്ത് കൃഷി. ഇതൊന്ന് കൃത്യമായി അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ശല്യം കുറയില്ലേ? കുറയുമെന്ന് പറഞ്ഞാൽ താൽക്കാലികം മാത്രമേ ഉള്ളൂ. ഈ ഫെൻസിങ്ങും കൊണ്ട് നമുക്ക് കാര്യമായ ഫലപ്രദമായിട്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റണില്ല ഇതിനെ കൊണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആന ബാക്കി മൃഗങ്ങളെ അപേക്ഷിച്ച് ബാക്കി മൃഗങ്ങൾക്ക് അത് ശാശ്വതമാണ്, ആനയ്ക്ക് മാത്രം അത് ശാശ്വതമാണ്. ശാശ്വതം അല്ലാന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കാല് ചവിട്ടി ഒടിച്ചുള്ളതിനാണ് മെയിനായിട്ട് പരിപാടി. നമ്മൾ കാലില്ലാണ്ട് ഇത് പിടിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മരത്തേക്കടെ കമ്പി കെട്ടിയിട്ട് തൂക്ക് ഫെൻസിങ് കൊടുക്കണം. തൂക്ക് ഫെൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വട്ട ശാശ്വതം എന്ന് പറയാൻ പറ്റും. അതാണ് നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ബന്ധപ്പെട്ടവരാരും ഒരു കാര്യത്തിനും ഈ ഫെൻസിങ് ഇടാൻ തന്നെ കാരണം ഇവിടെ പണ്ട് ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ ആന ഈ പുഴയിൽ വെച്ച് തട്ടിക്കൊന്നു. തട്ടിക്കൊന്നിട്ട് ആ ബോഡി കോതമംഗലത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡി എഫ് ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് സമരം ചെയ്തിട്ട് MLA ഫണ്ട് അനുവദിച്ച് അന്ന് 740,000 രൂപ അനുവദിച്ചാണ് ഈ ഇവിടുന്ന് അതായത് കീഴാലിപ്പടി തൊട്ട് ഈ പുയ്യൻകുട്ടി വരെയുള്ള ഫെൻസിങ് ഇട്ടത്. ആ ഇട്ടത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ നാളത്തേക്ക് ഇരുന്നു. ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററിയോ അതിൻ്റെ ചാർജറോ ഒരു സാധനമില്ല, അത് വരെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോയി. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ പ്ലാവനെ തോടിൻ്റെ അവിടെ ഒരു 4 മണിയായപ്പോൾ ഇറങ്ങി നിന്ന് 30 ആനയുണ്ടായിരുന്നു. ഇവർ പറഞ്ഞു നമ്മുടെ സർക്കാരും ഇവിടുത്തെ പുറശ്ശാരും പറഞ്ഞു ഇവിടെ ആന പെരുകിയിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാം ചത്ത് കെട്ട് പോയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളാരും കാണുന്നില്ല ചത്ത് കെട്ട് പോണത്, ഈ നാട്ടിൽ താമസിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ ഇവർ കാണുക, തിരുവനന്തപുരത്തിരിക്കുന്ന മന്ത്രി കാണുവാണ് ഇവിടെ ആന ചത്ത് പോയത്. പക്ഷേ ഞങ്ങൾ ഈ നാട്ടിൽ ആരും കാണുന്നില്ല. അപ്പോൾ ഇത് എതിരെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. സർക്കാർ ഇട്ട ഫെൻസിങ്ങിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. 7 വർഷം മുമ്പ് ഇട്ട ഫെൻസിങ്ങാണ് ഇങ്ങനെ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾക്ക് സുഖമായി കയറാനുള്ള ഒരു സൗകര്യം സർക്കാർ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി കർഷകന് അവൻ്റെ പറമ്പിൽ സംരക്ഷിക്കണമെങ്കിൽ അവൻ സ്വയം പൈസ മുടക്കി ലക്ഷങ്ങൾ മുടക്കി ഫെൻസിങ് ഇടണം. അതിന് ത്രാണിയുള്ളവൻ അങ്ങനെ ചെയ്യും, അല്ലാത്തവൻ്റെ ജീവിതത്തിൻ്റെ കാര്യം നമുക്കറിയാൻ പറ്റില്ല. ഈ തൊട്ട് താഴെ പുഴയിൽ നിന്ന് ആന കയറി വന്ന വഴി കൂടി തന്നെയാണ് നമ്മൾ കയറി വന്നത്. അത് നമ്മൾ നേരെ ഈ ടാറിട്ട നല്ല അടിപൊളി റോട്ടിലേക്ക് കയറി, ആ റോട്ടിൽ നിന്ന് നേരെ സാധാരണ കർഷകൻ്റെ പറമ്പിലേക്ക് കയറുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. രണ്ട് സൈഡും ആന ഇങ്ങനെ അത്യാവശ്യം അവർക്ക് കൃത്യമായി വളരെ സുഖമായി കയറിപ്പോകുന്ന രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പറമ്പിൽ ടാപ്പിംഗ് അല്ലേ ചെയ്യുന്ന ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ ഇതിപ്പോൾ ആന സ്ഥിരം കയറുന്ന വഴിയല്ലേ, ചേട്ടന് പേടിയൊന്നുമില്ലേ? പേടിയില്ല. പേടിയുണ്ടോ എന്ന് വെച്ചാൽ പേടിയുണ്ട്. നമ്മൾ ആന ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണല്ലോ നമ്മൾ തന്നെ, കാരണം ഏത് ആന ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഒന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ വെട്ടാനായിട്ട് വന്നു. ഞങ്ങൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ ഒരു ചേട്ടൻ അവിടുന്ന് മുകളിൽ നിന്ന് ആന ഓടിച്ചുകൊണ്ട് വരണ്ട അവിടെ. അപ്പോൾ ആ പുള്ളിയും വെട്ടാനായിട്ട് പോയതാ. ഇന്ന് രാവിലെ ഒരു 6 ആനയുണ്ടാവും. അപ്പോൾ ഞാനും ഇവിടുന്ന് വന്നു. അപ്പോൾ പുള്ളി അവിടുന്ന് മാറിക്കോ മാറിക്കോ ഒന്ന് പറഞ്ഞ് റോട്ടിൽ കൂടെ ആളുകൾ പോകണമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആണി കൂടാനുള്ള ഒന്ന് ഇതിലേ ഇറങ്ങി പോണത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒച്ച എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഞങ്ങളവിടെ ഷെഡിൻ്റെ അവിടെ നിൽക്കുവായിരുന്നു. അവിടെ നിന്ന് അപ്പോൾ ഇത് എന്നാ പറയാനായിട്ട് കയറി നോക്കുമ്പോൾ അവിടുന്ന് ഒരു കൂട്ടാന ഒരു 8 മൊത്താനയുണ്ട്. അവിടുന്ന് ഓടി ആ 10 ആനയുണ്ട്. ആ ഞങ്ങൾ കണ്ടു. അപ്പോൾ റബ്ബർ തോട്ടായിരുന്നു, നമുക്ക് ശരിക്കും കാണാം. അപ്പോൾ അവിടുന്ന് ഇങ്ങനെയും വന്നു. ഇവിടെ വന്ന് ഈ കാട്ടിൽ അവിടെയൊക്കെ ഒരു 8 ആന ഇങ്ങോട്ട് മാറി, ഒരു 2 ആന അതിലേ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ ആനയെല്ലാം ഇങ്ങോട്ട് പോകുന്നില്ലെന്ന് ഓർത്ത് ഞാൻ ഈ റോഡിലേക്ക് ഇറങ്ങി. അവിടുന്ന് ഈ റോഡിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആന ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, ഈ ആന അവിടെ തന്നെ നിൽക്കുക.
അപ്പോൾ ഞാനെന്നാൽ തിരിച്ചങ്ങോട് പോയേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെൻസിങ്ങിൻ്റെ ഇടയ്ക്കിടെ അതിൻ്റെ കമ്പി പൊട്ടിച്ചിട്ട് അത് രാവിലെ അതിൻ്റെ തരത്തില്ല, രാവിലെ ആകുമ്പോൾ അത് ഓഫ് ചെയ്യും. അതിപ്പോൾ എത്ര ഇടാ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അവിടെ ഈ ഗേറ്റിൻ്റെ അവിടെ ഒരു കമ്പി ഇങ്ങനെ ഇടപെടും ആ ഫെൻസിങ്ങിനെ, അത് കണ്ടത് ആന തിരിച്ചങ്ങോട് പോകും. അപ്പോൾ ഞാൻ അദ്ദേഹം മരത്തിൽ കയറി, എവിടെ ഒരു ചെറിയ മരണം ആ മരത്തിൻ്റെ മുളി കയറി. എന്നുവെച്ചാൽ ആനപ്പൊക്കം വരെ കയറാൻ വേണ്ടി നമ്മൾ മേടിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആന തിരിച്ചു വന്നിട്ട് ആ റിസോർട്ടിൻ്റെ മിറ്റത്തേക്കടെ അപ്പുറം ചെന്ന് ഒരു ഭയങ്കര കട്ടിങ്ങിന് ആ കട്ടിങ്ങിൻ്റെ മുകളിൽ കൂടെ ആന അങ്ങോട്ട് കയറി. അപ്പോൾ ഞങ്ങളും ഇവിടുന്ന് അവരും ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഞാനങ്ങടെ കൂടി ഇവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഓടിച്ചു ഓടിച്ചു ഒരു അരമണിക്കൂർ കൊണ്ടാണ് ആന അവിടെ തോട്ടത്തിക്കട്ട് തന്നെ അങ്ങോട്ട് പോയി. ഞങ്ങളപ്പുറം ചെല്ലുമ്പോൾ ആ കല്ലക്കുരുട്ടി നിങ്ങൾ പോകുന്ന വഴി കണ്ടു കാണുന്നത്, ആ അതിൽ ഇറങ്ങി ആന തടിച്ചു പോയി. വയനാട് വീടിൻ്റെ മുറ്റത്തിട്ട് ആന ചവിട്ടിക്കുന്ന അജേഷ് എന്ന് പറയുന്ന സഹോദരനെ കുറിച്ച് നമ്മൾ ആരും മറന്നിട്ടില്ല. അന്ന് ഒരുപാട് പേര് അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ഇടുക്കി ജില്ലയിലായാലും പൂയംകുട്ടിയിലായാലും ഇന്നും രാവിലെ ഇവിടുത്തെ കർഷകർ ടാപ്പിംഗ് തൊഴിലാളികളെല്ലാം ആനയെ പേടിച്ച് ഓടേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരാളുടെ മരണം കൊണ്ടോ രണ്ട് പേരുടെ മരണം കൊണ്ടോ മൂന്ന് പേരുടെ മരണം കൊണ്ടോ ഒന്നും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നിട്ടില്ല. ഇനി മറ്റൊരു ദുരന്തം കേൾക്കുന്നത് വരെ അവർ ഉണരുമോ എന്നും അറിയില്ല. എന്തായാലും ഈ മേഖലയിലൂടെ യാത്ര ആനയുടെ കാട്ടാന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കർഷകരുടെ ദുരവസ്ഥ തുറന്നു കാണിക്കുന്ന ഗുഡ്നസ് ടിവിയുടെ യാത്ര തുടരുകയാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്.